ഹായ്, എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ ആണ്. ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുക്കുമ്പോഴേ അത് വലിയ പീസായിട്ടാവും എടുക്കുക. പക്ഷെ ഞാനിപ്പോൾ ചെറിയ ഒരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റുമാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ഹോട്ടലിനൊക്കെ വാങ്ങുമ്പോൾ കണ്ടിട്ടില്ല ബ്രോസ്റ്റ് വലിയ പീസായിട്ട്, നമ്മൾ വീട്ടിലുണ്ടാക്കണം അല്ലേ. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായി തന്നെ ചെയ്തെടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ഉപ്പും ഇഞ്ചിയും കുരുമുളകൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇത് മതിയാവും, അടച്ചു വയ്ക്കുക. എന്നിട്ട് 1 മണിക്കൂർ സമയം നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറിന് ശേഷം ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടിട്ട് ഈ സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ചിക്കൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് മതിയാവും, ഫ്ലെയിം ഓഫ് ചെയ്യാം. 1/2 ടീസ്പൂൺ ചില്ലി സോസ്, നമുക്ക് ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസ്, രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഞാനൊരു ടേബിൾ സ്പൂൺ ആദ്യം ഇതിലേക്ക് ഒഴിച്ചിരുന്നു കേട്ടോ. കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ, 3 ടീസ്പൂൺ മൈദ, 1 മുട്ട അടിച്ചത്, പാകത്തിന് ഉപ്പ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള ചിക്കൻ അനുസരിച്ചിട്ടാണ് കേട്ടോ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തിട്ടുള്ളത്. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. കുറച്ച് കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അത് നല്ല പൗഡർ പോലെ പൊടിക്കാമെന്ന് പാടില്ല, ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഒരു ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഈ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം കോൺഫ്ലേക്സിലൊന്നിങ്ങനെ കവർ ചെയ്യും. എന്നിട്ട് ചൂടായ ഓയിലേക്ക് ഇട്ട് കൊടുക്കുക. ഓയിൽ വല്ലാതെ ചൂടാക്കി വെക്കാൻ പാടില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ചിക്കനൊക്കെ നമ്മൾ വേവിച്ചെടുത്തതാണ്, അപ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോൺഫ്ലേക്സ് എല്ലാം പെട്ടെന്നങ്ങട് കരിഞ്ഞു പോകും. ാവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും കൂടി ഒന്ന് ആയിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ. 3 ഓപ്ഷൻ കാണാം, അതിൽ ഓൺ വേണം സെലക്ട് ചെയ്യും, എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.
അത് പാകത്തിനായിട്ടുണ്ട്. നമുക്ക് ഓയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ചിക്കനും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മളുടെ കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി. ടൊമാറ്റോ സോസിൻ്റെ കൂടെ അടിപൊളിയായിട്ടുണ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.